ഗ്രേസ് ടിവിയുടെ പ്രഭാത സന്ദേശത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് ദൈവവചനം സംസാരിക്കുന്നത് പാസ്റ്റർ റെന്നി ഇടപ്പറമ്പിൽ. പ്രാർത്ഥനയോട് ശ്രവിച്ചാലും. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഗ്രേസ് ടിവിയിലെ എല്ലാ പ്രേക്ഷകരെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയാൻ സ്വർഗീയ ഗവൺമെൻറ് നമ്മുടെ ജീവിതത്തിൽ നൽകിയ അവസരങ്ങൾ വലുതാണ്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്ത ദൈവം, നമ്മുടെ വീഴ്ചയിൽ നമ്മെ താങ്ങിയ ദൈവം, ഒരു നാളും മുടിഞ്ഞു പോകാൻ അനുവദിക്കാതെ ക്രിസ്തുവിൻ്റെ ആ ചൂടടയാളത്തിൽ ജീവിപ്പാൻ കർത്താവ് നമുക്ക് നൽകിയ അവസരങ്ങൾ എത്ര വലുതാണ്. ലോകമെമ്പാടും ഇന്ന് പകൽ ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. യേശു കർത്താവിൻ്റെ ഉയർപ്പിനെ, യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തെ ഓർക്കുന്ന ഒരു ദിവസം. ലോക ജനതകൾ, ക്രിസ്തീയ സമൂഹങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് വിചാരിക്കുന്ന, അതിനെ ഓർക്കുന്ന ഒരു ദിവസം. ഈ ഈസ്റ്റർ ദിനത്തിൽ പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകിയിരിക്കുന്ന ഒരു ദൈവചിന്ത എന്ന മത്തായിയുടെ സുവിശേഷം 28:2. വാക്യം ഇങ്ങനെയാണ്: പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി, കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നു. യേശു കർത്താവിൻ്റെ, വാഴ്ത്തപ്പെട്ട നമ്മുടെ ഈശോ മശിഹായുടെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി പറയുന്ന ഒരു ദിവസമാണ്. ശബത്ത് കഴിഞ്ഞ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ, നേരം വെളുക്കുമ്പോൾ, മതിലക്കാരിത്തി മറിയയും മറ്റേ മറിയയും കല്ലറയ്ക്കൽ ചെന്നു. രണ്ട് മറിയമാർ യേശുവിൻ്റെ കല്ലറയിലേക്ക് ചെല്ലുന്നു. അവിടെ മറ്റു പുസ്തകങ്ങളിൽ രണ്ടല്ല, അതിൽ കൂടുതൽ ആളുകൾ എത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എനിവേ, യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം അരുമത്യക്കാരനായിരിക്കുന്ന ജോസഫിൻ്റെ കല്ലറയിൽ യേശുവിനെ അടക്കം ചെയ്ത രാവിലെ സുഗന്ധവർഗവുമായി ഈ മറിയമാർ യേശുവിൻ്റെ കല്ലറയിലേക്ക് വരികയാണ്. യഹൂദൻ്റെ നിയമം അനുസരിച്ച് വെട്ടിയെടുത്ത കല്ലറയിൽ അവൻ്റെ ആത്മാവ് 3 ദിവസം അവിടെ ഇരിക്കുമെന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. അപ്പോൾ തന്നെ വെട്ടിയെടുത്ത കല്ലറ, നമ്മുടെ നാട്ടിലെ കല്ലറ ഉണക്ക് ഒരു കല്ലറയല്ല, ഏതെങ്കിലും ഗുഹകളാണ്, പാറകൾ വെട്ടിയെടുത്ത് അതിനകത്ത് ഇറങ്ങി ചെല്ലാൻ പറ്റും. അപ്പോൾ തന്നെ ഈ ശരീരത്തിൽ 1, 2, 3 ദിവസങ്ങൾ സുഗന്ധവർഗങ്ങൾ വയ്ക്കുന്ന ഒരു പ്രവണതയുണ്ട്. അങ്ങനെ യേശുവിൻ്റെ കല്ലറയിൽ അധികാലത്തെ, ഇവിടെ എഴുതിയിരിക്കുന്നത് വെളുക്കുമ്പോൾ മദ്ദലക്കാരിത്തി മറിയേയും മറ്റേ മറിയേയും, യേശുവിൻ്റെ കല്ലറയിലേക്ക് സുഗന്ധവർഗവുമായി, അവർ ഒരുക്കിയെടുത്ത സുഗന്ധവുമായി കടന്നുപോകുന്ന ഒരു കാഴ്ച. ആ സമയത്ത് അതിൻ്റെ ശിഷ്യന്മാരെല്ലാം വീടിനകത്ത് ഒരു പ്രത്യേക മുറിക്കകത്ത് ഭയന്ന് വിറച്ച് യഹൂദന്മാരെ പേടിച്ച് ഇരിക്കുകയാണ്. എന്നാൽ ഈ സഹോദരിമാർ വെളുക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഒരു പ്രഭാത അന്തരീക്ഷത്തിലാണ് യേശുവിൻ്റെ കല്ലറയിലേക്ക് വരുന്നത്. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ഈ പ്രഭാതത്തിൽ നിങ്ങൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ, ഈ മറിയമാർ കണ്ട ഒരു അത്ഭുതം ഇന്ന് നിങ്ങളുടെ വീട്ടിൽ നടക്കാൻ പോകും. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, തലമുറയിൽ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോകുക. അതാകട്ടെ ഈ ഈസ്റ്റർ. യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ, കൃപ തിരിച്ചറിഞ്ഞ മറിയമാർ യേശുവിനെ പൂശേണ്ടതിന് സുഗന്ധവർഗവുമായി പോകുന്ന സമയം ഒരു പ്രത്യേക സമയമാണ്. അവരുടെ മുമ്പിൽ അന്നത്തെ നിയമം പ്രതികൂലമാണ്, അവരുടെ മുമ്പിൽ അന്നേരത്തെ സാഹചര്യം പ്രതികൂലമാണ്, അവരുടെ മുമ്പിൽ പ്രകൃതി പ്രതികൂലമാണ്. എന്ന് പറഞ്ഞാൽ നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. മറ്റൊന്ന്, ശിഷ്യന്മാർ, യേശുവിൻ്റെ ശിഷ്യന്മാർ യഹൂദന്മാരെ ഭയന്ന് ആണുങ്ങളെല്ലാം പേടിച്ചിരിക്കുക. അപ്പോൾ തന്നെ ഒരു നിയമം യേശുവിൻ്റെ കൂടെയുള്ളവരെയൊക്കെ പിടിക്കുവാൻ വേണ്ടി ആ ഒരു വല്ലാത്തൊരു പരിവരുത്ത അനുഭവത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക.
ഇതിൻ്റെ ഇടയ്ക്കാണ് യേശുവിനോടുള്ള സ്നേഹം വർദ്ധിച്ച സഹോദരിമാർ യേശുവിൻ്റെ കല്ലറയിലേക്ക് ഓടിയെത്തുന്നത്. അവർ പോകുന്ന വഴിയിൽ, അല്ലെങ്കിൽ കല്ലറയിലേക്ക് ചെല്ലുന്ന വഴിയിൽ പരസ്പരം ചോദിച്ചൊരു ചോദ്യമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് വേണ്ടി ആര് കല്ലുരുട്ടി മാറ്റും? ഒരു പ്രത്യേക ചോദ്യമാണ്, വല്ലാത്ത ചോദ്യമാണ്. കാരണം യേശുക്രിസ്തുവിൻ്റെ കല്ലറയിൽ വലിയൊരു കല്ലുരുട്ടി വെച്ചിരിക്കുന്നവർക്കറിയാം. ആ കല്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഉലകത്തിൽ ഇന്ന് വരെ ഒരു ശവക്കല്ലറയും സീൽ ചെയ്തിട്ടില്ല. ഉലകത്തിൽ ഇന്ന് വരെയും ഒരു ശവക്കല്ലറയിൽ കാവലാൾ നിന്നിട്ടില്ല. നമ്മളെവിടെയൊക്കെയും കേട്ടിട്ടുണ്ടോ, എത്ര വലിയ ധനികനെയാണെങ്കിലും കോടീശ്വരനാണെങ്കിലും മതപണ്ഡിതനെയാണെങ്കിലും സഭാ നേതാവിനെയാണെങ്കിലും ഏതെങ്കിലും പുണ്യവാളെന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അടക്കം ചെയ്താൽ പിന്നെ അവിടെ സെക്യൂരിറ്റി നിർത്തുന്ന പരിപാടിയില്ല. അവിടെ ആ കല്ലറയെ സീൽ ചെയ്ത് ഗവൺമെൻറ് സീൽ ചെയ്യുന്ന ഒരു രീതിയില്ല. അടക്കം ചെയ്താൽ പിന്നെ അവിടെ കൊണ്ട് അവർ അവസാനിക്കുക. പക്ഷേ യേശുവിൻ്റെ അടക്കം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് കാര്യം? ഈ യേശു പറഞ്ഞിരുന്നു, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഈ യേശു പറഞ്ഞിരുന്നു, ഞാൻ മൂന്ന് നാൾ കഴിയുമ്പോൾ ഞാൻ എഴുന്നേറ്റ് വരുമെന്ന്, പുനരുത്ഥാനത്തിൻ്റെ ശക്തി എന്നെ പുറത്തു കൊണ്ടുവരുമെന്ന്. അതുകൊണ്ടാണ് അവിടെ സുവിശേഷത്തിൽ പറഞ്ഞത്, ആ കള്ളൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് അവൻ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് അവൻ സ്വയമേയോ അവൻ്റെ കൂടെയുള്ളവർ അവനെ എടുത്തുകൊണ്ട് പോകാതെയോ അവൻ സ്വയം പുറത്തു വരാതെ ഇരിക്കേണ്ടതിന് യേശുവിൻ്റെ കല്ലറയെ ചരിത്രത്തിൽ ആദ്യമായി ഇമ്പീരിയൻ മുദ്ര കൊണ്ട് സീൽ ചെയ്തു. ഈ സീലിൻ്റെ പ്രത്യേകത ഗവൺമെൻറ് സീലാണ്. ഇത് പൊട്ടിക്കാൻ ഗവൺമെൻറ്റിന് മാത്രമേ പറ്റൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് പകൽ ഈ ഈസ്റ്റർ ദിനത്തിൽ ഞാൻ ആത്മാഭിപ്രായം, യേശുവിൻ്റെ കല്ലറയിൽ ഇമ്പീരിയൻ മുദ്ര കൊണ്ട് സീൽ ചെയ്തും പടയാളികളെ കുന്തം പിടിച്ച് കാവലാൾ നിർത്തിയ ചരിത്രത്തിൽ ഒന്നാമത്തെ അടക്കമെന്ന് പറയുന്നത് നമ്മുടെ മഹാപുരോഹിതനായ ശ്രേഷ്ഠ പുരോഹിതനായ യേശു ക്രിസ്തുവിൻ്റെതാണ്. എന്നാൽ ഈ യേശു ക്രിസ്തുവിൻ്റെ കല്ലറയിലേക്ക് നടന്നു വരുന്ന സഹോദരിമാർ അവർ തമ്മിൽ തമ്മിൽ ചോദിച്ച ചോദ്യമാണ്, നമുക്ക് വേണ്ടി ആരാ കല്ലുരുട്ടി മാറ്റുന്നത്? നമ്മൾ കേവലം സഹോദരിമാരാണ്, നമുക്കതിന് പരിമിതികളുണ്ട്, പ്രത്യേകിച്ച് കാവൽക്കാരുണ്ട്, പ്രത്യേകിച്ച് റോമൻ ഇമ്പീരിയം മുദ്ര പതിച്ചിട്ടുണ്ട്. നമ്മളീ പോകുന്ന പോക്ക് വ്യർത്ഥമായി പോകുമോ, അസാധുവായി മാറുമോ, വേദനയായി മാറുമോ എന്നൊക്കെ ചിന്തിച്ച് അവർ രാവിലെ മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കുകയാണ്. എനിക്കവിടെ ആ ഭാഗം വായിച്ചപ്പോൾ, ചിന്തിച്ചപ്പോൾ എനിക്കേറെ ഇഷ്ടം തോന്നിയത്, അവർ പുറകോട്ട് പോയില്ല. അവരുടെ മുമ്പിൽ ഇമ്പീരിയൻ മുദ്രകളും പടയാളികളുടെ കാവലും ഒക്കെ ഉണ്ടെന്ന് അവർക്ക് അറിയാമെങ്കിൽ തന്നെയും ഒരു വലിയ പ്രതിസന്ധി ആ അന്തരീക്ഷത്തെ മൂടിയിരിക്കുന്നു എന്ന്, ഒരു കാർമേഘം പോലെ മൂടിയിരിക്കുന്നു എന്ന് ഈ സഹോദരിമാർക്ക് അറിയാമെങ്കിൽ തന്നെ ആ കൊച്ചു വെളുപ്പാങ്കാലെ അവരുടെ അകത്ത് വെള്ളം വെട്ടിത്തിളയ്ക്കുന്ന പോലെ വേദന വെട്ടിത്തിളയ്ക്കുമ്പോൾ അതിനകത്തുനിന്ന് ഉരുത്തിരിഞ്ഞൊരു വാക്കാണ്, നമുക്ക് വേണ്ടി ഈ കല്ല് ആര് ഉരുട്ടി മാറ്റും? എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ ചിന്തിക്കുന്ന ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേക ദിനമായ ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിൽ ആർക്കും നീക്കാൻ കഴിയാത്ത, ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത, ആർക്കും ഉരുട്ടി മാറ്റാൻ പറ്റാത്ത, ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത ഒരു കല്ല് നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ ഇന്ന് പകൽ ആ കല്ലുരുട്ടിക്കളയുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങുന്നു എന്ന് ഞാൻ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. അങ്ങനെ ഈ സഹോദരിമാർ കല്ലറയിലേക്ക് ചെല്ലുമ്പോഴാണ് രണ്ടാം വാക്യം, കുറിവാക്യം, മത്തായിയുടെ സുവിശേഷം 28:2, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. ഇവരെ യേശുവിൻ്റെ കല്ലറയിലേക്ക് ചെന്നപ്പോൾ അവർ കണ്ടത് പെട്ടെന്നൊരു ഭൂകമ്പമുണ്ടായിട്ട് കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയാം, പ്രതീക്ഷ അസ്തമിച്ച വിഷയത്തിൽ ഈ കല്ലാരും മാറ്റും, ഈ വേദന ആരും മാറ്റും, ഇതാരുരുട്ടി മാറ്റും, എന്നെ കൊണ്ട് പറ്റില്ല, എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് പരാജയപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം ഇന്ന് രാവിലെ കേൾക്കുന്നെങ്കിൽ നിനക്കു വേണ്ടി പെട്ടെന്നൊരു ദൂതൻ ഇറങ്ങാൻ പോവാം, പെട്ടെന്ന് നിൻ്റെ വീടിനകത്ത് അത്ഭുതം സംഭവിക്കാൻ പോവാം. നമുക്കറിയാം, അപ്പോസ്തല പൂർത്തി പഠിക്കുമ്പോൾ കാരാഗ്രഹത്തിൽ ഭക്തന്മാർക്ക് വേണ്ടി പെട്ടെന്ന് ദൂതനിറങ്ങിയപ്പോൾ കാരാഗ്രഹത്തിൽ ഭൂകമ്പമുണ്ടായി, കാരാഗ്രഹത്തിൽ അടിസ്ഥാനം കുലുങ്ങി, ചങ്ങലകൾ അഴിഞ്ഞു,
ആമം പൊട്ടി അവർ പുറത്തിറങ്ങി. കാരാഗ്രഹ പ്രമാണി സ്വയം മരിക്കാൻ വാള് കുത്തിവെച്ചിട്ട് അതിലേക്ക് വീണ് മരിക്കാൻ തുടങ്ങുമ്പോൾ അപ്പോസ്തോലൻ പറയുകയാണ്, യജമാനെ നിനക്ക് ദോഷം വരുത്തരുത്. പൗലൂസ് തൻ്റെ നാവെടുത്ത് സംസാരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ കാരാഗ്രഹ പ്രമാണി, യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് അവർ കുടുംബമായി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവർ കുടുംബമായി ജലത്തിൽ സ്നാനമേറ്റ് അവർ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചത് അപ്പോസ്തല പ്രവൃത്തി നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ആത്മമലത്തിൽ പറയാം, പെട്ടെന്നൊരു ദൂതൻ, അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞ പെട്ടെന്നൊരു ദൂതനെ പോലെ, മത്തായി 28:2 വായിക്കുന്ന പോലെ പെട്ടെന്നൊരു ദൂതൻ സ്വർഗത്തിൽ നിറങ്ങും. ഇന്ന് രാവിലെ പെട്ടെന്നൊരു ദൂതൻ നിൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ, അഡ്മിഷൻ്റെ വിഷയത്തിൽ, എക്സാമിൻ്റെ വിഷയത്തിൽ, ജോലിയുടെ വിഷയത്തിൽ, ആ രാജ്യത്തേക്കുള്ള എൻട്രിയുടെ വിഷയത്തിൽ, നിനക്കൊരു ഓഫർ ലെറ്റർ കിട്ടാൻ, നിനക്കൊരു വിസ കിട്ടാൻ, നിൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കാൻ, നിൻ്റെ ഉദരത്തിൽ, നിൻ്റെ ഗർഭപാത്രത്തിൽ കുഞ്ഞു ജനിക്കാൻ, നിൻ്റെ കടഭാരം എഴുതിത്തള്ളാൻ, നിൻ്റെ ജപ്തി, നിൻ്റെ ബാങ്കിൻ്റെ വിഷയങ്ങൾ ക്രമീകരണം വരുത്താൻ, പെട്ടെന്നൊരു ദൂതൻ ഇന്ന് പകൽ ഈ ഈസ്റ്റർ ദിനത്തിൽ ദൈവം നിനക്ക് വേണ്ടി ഇറക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ കല്ലറയ്ക്കകത്ത് ഇമ്പീരിയം മുദ്ര കൊണ്ട് കല്ലടച്ചു വെച്ചുവെങ്കിലും ഇവിടെ പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിറങ്ങി കല്ലുരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നു. ഇന്ന് പകരം ശ്രദ്ധിക്കൂ, അതിന്മേൽ ഇരുന്നു. നാളുകൾ കൊണ്ട് നിന്നെ മുമ്പോട്ട് വിടാതെ, നാളുകൾ കൊണ്ട് നിൻ്റെ കുഞ്ഞുങ്ങളെ മുമ്പോട്ട് വിടാതെ, നാളുകൾ നിന്നെ കൊണ്ട് ഉയർപ്പിക്കില്ല, നിനക്ക് ഒരു ഗമനം തരത്തില്ല, നിനക്കൊരു ഉയർച്ച തരത്തില്ല, നിൻ്റെ മൂവിങ്ങിനെ തടയും, നിൻ്റെ നന്മ അപഹരിക്കുന്നു പറഞ്ഞുകൊണ്ട് പിശാച് നിനക്കെതിരെ, നിൻ്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ ആരോഗ്യത്തിനെതിരെ ഉരുട്ടി വെച്ച കല്ല് സ്വർഗത്തിലെ ദൈവം ഈ ഈസ്റ്റർ ദിവസത്തിൽ സ്വർഗം എടുത്തു മാറ്റുകയാണ്. അതിനെ ദൂതനെ ഇറക്കി തള്ളി നീക്കുകയാണ്. എന്നിട്ട് ആ ദൂതൻ ആ കല്ലിൽ കയറിയിരിക്കാൻ പോവുകയാണ്. എന്തിന്? ഇനി ഒരു റോമൻ പടയാളിക്കും ഇതിനെ തിരിച്ചു ഉരുട്ടി വെക്കാൻ പാടില്ല. ഇതിനെ ഉരുട്ടി ഇനി ഈ കല്ലറ അടയ്ക്കാൻ പാടില്ല. കാരണം യേശു ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് പ്രിയരെ ഞാൻ പറയാം, അന്ന് ദൂതൻ ഇരുന്ന ആ കല്ലറയിൽ ഇന്നും ആ കല്ല് തുറന്നു കിടക്കുകയാണ്. മരിച്ചവരിൽ ആദ്യജാതനായ ക്രിസ്തു, ഉലകത്തിൽ പലരും മരിച്ചിട്ടുണ്ട്, അവരിൽ പലരും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്, പക്ഷേ അവരിന്ന് ജീവനോടെയില്ല. അവർ ഏതോ സാഹചര്യത്തിൽ മരിച്ചു. എന്നാൽ എൻ്റെ യേശു അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. അന്ന് സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി ഭൂകമ്പത്തോടുകൂടെ പെട്ടെന്ന് കല്ലുരുട്ടി മാറ്റി. അതിൻ്റെ മേലിരുന്നെങ്കിൽ പിന്നീട് ഇന്ന് വരെ ആ കല്ല് അടയ്ക്കാൻ ഒരു യഹൂദനും ഒരു പടയാളിക്കും ഒരു റോമൻ തത്വത്തിനും കഴിഞ്ഞിട്ടില്ല. ഇന്നും അവിടെ എഴുതി വച്ചിട്ടുണ്ട്, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളിൽ കൂടെ സഹനങ്ങളെ ഓർക്കുന്ന, ഈസ്റ്റർ ആഘോഷിക്കുന്ന, യേശുവിൻ്റെ ക്രൂശീകരണത്തെ ചിന്തിക്കുന്ന എൻ്റെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് ഇങ്ങനെ പറയാം, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. മഹാന്മാർ മരിച്ചു, അവരുടെ കല്ലറകൾ ഇന്നും അടഞ്ഞു കിടക്കുമ്പോൾ യേശുവിൻ്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നു. മഹാത്മാഗാന്ധിയുടെ കല്ലറ അടഞ്ഞു കിടക്കുന്നു. അലക്സാണ്ടർ ചക്രവർത്തിയുടെ കല്ലറ അടഞ്ഞു കിടക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും കല്ലറകൾ അടഞ്ഞു കിടക്കുന്നു. മഹാന്മാരുടെ, രാജാക്കന്മാരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുന്നു. അനേക പിരമിഡുകൾ അടഞ്ഞു കിടക്കുന്നു. എന്നാൽ ഇന്ന് പകൽ യേശുവിൻ്റെ കല്ലറ മാത്രം തുറന്നു കിടക്കുന്നു. എന്തേ, സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്ന് ഇമ്പീരിയം മുദ്രകളെ തകർത്ത് കല്ലിനെ ഉരുട്ടി നീക്കിയിട്ട് അതിൻ്റെ മേലിൽ കയറി നിട്ട് ഇങ്ങനെ പ്രഖ്യാപിച്ചു, ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ, ഹേ മരണമേ, നിന്റെ ജയം എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് യേശു പുറത്തിറങ്ങി. അവനെ കെട്ടിവെച്ച റൂമാലുകൾ അവൻ തന്നെ അത് ചുരുട്ടി ആ കാലിൽ ഇരുന്ന ഭാഗത്ത് വെച്ചിട്ട് യേശു ഉയർത്തെഴുന്നേറ്റു. മദ്ധുലക്കാരിത്തി മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. 40 നാളോളം ഈ ഭൂമിയിൽ യേശു പിന്നെയും ജീവിച്ചു. എമോസിൽ പോയൊക്കെ ശിഷ്യന്മാർ, അപ്പോൾ തന്നെ യേശുവിൻ്റെ സകല ശിഷ്യന്മാർ പലർക്കും 40 നാളുകൾ താൻ ജീവിച്ചിരിക്കുന്ന ദൃഷ്ടാന്തം വെളിപ്പെടുത്തി. അവസാനം ഒലുമല വെച്ച് തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോകുന്നു, മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ മേലെ അയക്കുന്നു, അവൻ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്. എന്തിന്? എൻ്റെ പിതാവിൻ്റെ വാസസ്ഥലത്ത് അനേകം സ്ഥലങ്ങളുണ്ട്, അവിടെ ഞാൻ നിങ്ങൾക്കൊരു വീട് പണിയും, ഇല്ലെങ്കിൽ ഞങ്ങളോട് പറയുമായിരുന്നു. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ പണി കഴിയുമ്പോൾ മടങ്ങി വരും.
ഇന്ന് രാവിലെ ആത്മമണ്ഡലത്തിൽ ശ്രദ്ധിക്കൂ. എല്ലാ വർഷവും ഈസ്റ്റർ ആഘോഷിക്കുന്ന, എല്ലാ വർഷവും യേശുവിൻ്റെ ഓർമ്മ പെരുന്നാൾ നടത്തുന്ന, എല്ലാ വർഷവും യേശുവിൻ്റെ സഹനങ്ങളെ ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കാര്യം കൂടെ നിങ്ങൾ മറന്നു പോകരുത്. അവൻ വരും, ആ യേശു വീണ്ടും വരും. വരുന്നത് ഇനിയും കന്യക ജനനമെടുക്കാൻ വേണ്ടിയല്ല, ഇനിയും കല്ലറയ്ക്കകത്ത് ഒതുങ്ങാൻ വേണ്ടിയല്ല. യേശു വരുന്നത് തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർത്ത് കൊണ്ടുപോകാനാണ്. ഈ ഈസ്റ്റർ ദിനത്തിൽ യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞ് നീ നിൻ്റെ സമയം കളയല്ല, നീ കർത്താവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാകണം. യേശുവിന് വേണ്ടി നിൻ്റെ സമയം കൊടുക്കാൻ തയ്യാറാകണം. ആ യേശുവിനെ നീ ധ്യാനിക്കണം. യേശുവിനെ ഹൃദയത്തിൽ നീ ഉൾക്കൊള്ളണം. കർത്താവ് എൻ്റെ രക്ഷിതാവെന്ന് ഏറ്റുപറയണം. ഹൃദയത്തിൽ വിശ്വസിക്കണം. വാഗുണ്ട് നീ പറയണം. അങ്ങനെ ചെയ്താൽ ആ യേശുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ നീ കൈവിടപ്പെട്ടു പോകാതെ ഇരിക്കും. അവരാണ് യഥാർത്ഥ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. അവരാണ് യഥാർത്ഥ യേശുവിനെ അംഗീകരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൊട്ടും കുഴവിയും ആമി ബഹളവും ആനയും നെറ്റിപ്പട്ടവും ചെണ്ടയും പൂത്തിരിയുമല്ല ഒരു ദൈവവേദൻ്റെ പ്രത്യാശയെന്ന് പറയുന്നത്. സാക്ഷാൽ യേശുവിനെ അംഗീകരിച്ച്, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച്, പാപങ്ങൾ ഏറ്റുപറഞ്ഞ്, കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവർ, അവർ കർത്താവിൽ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് അവനിവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു, ഇന്ന് പിതാവിൻ്റെ വലതുവശത്ത് പക്ഷപാതം ചെയ്യുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ദൂതനിറങ്ങിയതുപോലെ, ഭൂകമ്പം ഉണ്ടായതുപോലെ, കല്ലുരുട്ടി നീക്കിയതുപോലെ, ഇന്ന് രാവിലെ നിങ്ങളുടെ കല്ല് മാറുകയാണ്, നിങ്ങളുടെ വേദന മാറുകയാണ്. യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഞാനും നീയും ഉയർത്തെഴുന്നേൽക്കും. യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും നിങ്ങളും ജീവിക്കും. യേശു ജയാളി ആയതുകൊണ്ട് ഞാനും നിങ്ങളും ജയാളികളാകും. ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? ഹേ മരണമേ, നിന്റെ ജയം എവിടെ എന്ന് ചോദിച്ച് കല്ലറയെ പൊട്ടിച്ച് ജോസഫിൻ്റെ കല്ലറയിൽ നിന്ന് പുറത്തു വന്ന ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു, നിങ്ങളിൽ വസിക്കുന്നു, എന്നിൽ വസിക്കുന്നു. പ്രാർത്ഥിക്കാം. പിതാവേ, ഈ ഈസ്റ്റർ ദിനത്തിൽ ദൈവകരങ്ങളെ ഞങ്ങൾ ഏൽപ്പിക്കുക. പുത്രനെ അയക്കാൻ പിതാവിന് മനസ്സ് തോന്നി. ഞങ്ങൾ പാപത്തിലായിരുന്നു, ചെളിയിലായിരുന്നു, കുഴിയിലായിരുന്നു. അവിടുന്ന് ഞങ്ങളെ തേജസ്കരിക്കേണ്ടതിന്, ഞങ്ങളെ ചേർത്ത് നിർത്തേണ്ടതിന് അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. കർത്താവിനെ ഉയർപ്പിച്ച, ക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് ഞങ്ങളെയും ഉയർപ്പിക്കുമെന്നും തേജസ് ഞങ്ങളെ കാണിക്കുമെന്നും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈ മക്കളെ കർത്താവ് സൂക്ഷിക്കണം. കർത്താവിൻ്റെ സഹനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. കർത്താവെ, ദൂതൻ കല്ലുരുട്ടി മാറ്റിയതുപോലെ ഇനി ആ കല്ല് ഒരു പടയാളിയും തിരിച്ചു വെക്കരുതെന്ന് പറഞ്ഞ് അതിൻ്റെ മീതെ കയറിയുന്ന ദൂതൻ ഇവരുടെ വിഷയത്തിൻ്റെ മീതെ പരിവർത്തിക്കട്ടെ. ഇനി അത് തിരിച്ചു വരാതെ, ആ രോഗം തിരിച്ചു വരാതെ, ആ കഷ്ടത തിരിച്ചു വരാതെ, ആ ബന്ധനം തിരിച്ചു വരാതെ, ആ കല്ലിൻ്റെ മുകളിൽ ദൂതനിരുന്നതുപോലെ കർത്താവിൻ്റെ സാന്നിധ്യം ഇവരുടെ വിഷയത്തിൻ്റെ മേലിരിക്കട്ടെ. ഇവർ ജയാളികളാകട്ടെ. ഞാൻ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പിതാവിൻ്റെ വലതുപക്ഷത്ത് എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആ യേശു വരും, അവനായി കാത്തിരിക്കാം, ഒരുങ്ങാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഓരോ ദിവസവും ഗ്രേസ് ടിവിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക. ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 7559068791. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.